ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സൽമൺ പാസ്തയാണ്. അതിന് വേണ്ടതായ സാധനങ്ങൾ: വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, ചെറിയ ചില്ലി ആവശ്യത്തിന് എടുക്കാം, കെപ്പേഴ്സ് 500 ഗ്രാം, സൽമൺ ചെറിയ ടൊമാറ്റോ അരിഞ്ഞത് 500 ഗ്രാം, പാസ്ത 500 ഗ്രാം, ഒലിവ് ഓയിൽ 1/2 ഗ്ലാസ്, വൈറ്റ് വൈൻ. ആദ്യമായി നമ്മൾ ഒരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇടാം. എന്നിട്ടത് ചെറുതീയിൽ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു എടുത്ത് സൈഡിലിട്ട് മാറ്റി വെക്കാവുന്നതാണ്. സൽമൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിനകത്തോട്ട് 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് ചെറുതായി കരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇടുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ചെറിയ ചില്ലിയങ്ങൾ ഇടാവുന്നതാണ്. ജസ്റ്റ് 1 മിനിറ്റ് നമുക്ക് ലീവ് ചെയ്യാം നല്ലപോലെ ചൂടാകാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സൽമൺ നമ്മൾ ഈ പാനിനകത്തോട്ട് ഇടുകയാണ്. ഈ കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. നമുക്ക് 2 മിനിറ്റ് ഇത് ശരിക്ക് ചൂടാകാൻ വേണ്ടിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ഇടാം. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സൽമൺ ഇതുപോലെ ആയിട്ടുണ്ട്, ഈ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഈ വൈറ്റ് വൈൻ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് വൈറ്റ് വൈൻ ഇല്ലെങ്കിൽ ഒരല്പം നാരങ്ങ നീര് ഒഴിച്ചാലും മതി. വൈറ്റ് വൈൻ ഒഴിച്ചു. ഇതിനായിട്ട് നമ്മളിപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ഇട്ടേക്കാം. അടുത്തായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നതായ ടൊമാറ്റോ സോസ് ഇതിനായിട്ട് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഒരല്പം വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറവുണ്ടെങ്കിൽ നമ്മൾ പാസ്തയുടെ വെള്ളം തന്നെയാണ് പിന്നെ ഒഴിക്കേണ്ടത്. ഒരു അല്പം വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. മീന് ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റ് നേരം തന്നെ നമുക്കിത് അടച്ചു വെക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടപ്പ് തുറന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഇടേണ്ടത് കേപ്പേഴ്സ് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഇത് ഉപ്പിനകത്തുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 20 ഗ്രാമത്തിൽ കൂടുതൽ ആവശ്യമില്ല. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഈ കെപ്പേഴ്സ് ഇടുകയാണ്. ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. സൽമൺ പാസ്തയ്ക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാസ്ത ഇടുകയാണ്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പുകൂടെ ഇടാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓർമ്മിക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിന്റെ പാസ്തയുടെ വേവ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് 11 മിനിറ്റാണ് ഇതിന്റെ വേവ്. 11 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. പാസ്ത വാർത്തിട്ടുണ്ട്. അത് ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈ സൽമൺ സോസിനകത്തോട്ട് ഇടുകയാണ്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പുണ്ടോന്ന് നോക്കണം. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഇടാവുന്നതാണ്. നമ്മൾ ഓഫ് ചെയ്തിട്ട് 1 സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഈ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് 1 സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കാം. നിങ്ങൾ ഓർക്കുക, ഫ്രഷ് ടൊമാറ്റോ ഇല്ലെങ്കിൽ ടിൻ ടൊമാറ്റോ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വിജയകരമായി പാസ്ത നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. സൽമൺ പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വരുന്ന ആഴ്ച വേറൊരു പ്ലേറ്റുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു.